ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് 8 ജീപ്പുണ്ട്, പക്ഷെങ്കിൽ 8 ജീപ്പും റണ്ണിങ്ങിൽ തന്നെയാണ്. ഇവിടെ 48-ാമത്തെ നമ്പർ ആട്ടോ, 48-ാമത്തെ നമ്പർ ഇതുവരെ ആയില്ല. ജീപ്പ് ഇങ്ങനെ വന്നു പോയിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് ഏനൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിലാട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്, കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, മനോഹരമായ കാഴ്ചകളാണ്. എല്ലാവരും ഇവിടെ വരിക, ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുക. പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ ആയതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, കുറച്ച് സമയം ആസ്വദിക്കുക. അങ്ങനെ ഏറ്റവും മുകളിൽ കണ്ടോ, അവിടെയാണ് ഇനി എത്തേണ്ടത് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, മെല്ലെ മെല്ലെ നടന്ന് നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോകാം. കല്ലിങ്ങനെ പാകിയിട്ടുണ്ട്, ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. മതിലിൻ്റെ ഇതുണ്ട്, കളറുണ്ട്. നിങ്ങൾ ശരിക്കും ഇവരുടെ ആദിവാസികളുടെ വീടുകളിൽ ചെന്നാൽ ഇങ്ങനത്തെ കളറായിരിക്കും കേട്ടോ, വീടിൻ്റെ ചുമരും അങ്ങനത്തെ എല്ലാം. ഇങ്ങനെ ചാരി കൊണ്ട് നിൽക്കുന്നു കേട്ടോ. ശരിക്കും ഇപ്പോൾ ഒരു ഊട്ടിയിലൊക്കെ ചെന്നാൽ അതേ പ്രതിനിധി കേട്ടോ. ശരിക്കും ആ മഞ്ഞ്, അതുപോലെ തന്നെ മലകൾ, അങ്ങനത്തെയൊക്കെ ഒരുപാട് കാഴ്ചകൾ കേട്ടോ ഉള്ളത്. ശരിക്ക് നടപ്പാതകളുണ്ട്, അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെയാണ് നടപ്പാതകളൊക്കെ ഉണ്ടെങ്കിൽ. പൂച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ കുറച്ച് സമയം എടുക്കും അതൊക്കെ ചെടിയായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വരണമെങ്കിൽ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസം കേട്ടോ, സാറ്റർഡേ ആണെന്ന്. ഒരു വാച്ച് ടവറാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ കാഴ്ചകളെ കാണാൻ പറ്റിയ ഒരു സ്ഥലം തോന്നുന്നു കേട്ടോ. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്.
നല്ലൊരു കാഴ്ചയാണ്. എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ്, ലക്കിടി, വയനാട്. ഇവരുടെ സംസ്കാരം എല്ലാം ഈ ചിത്രത്തിലുണ്ട്. ശരിക്കും വന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇവരുടെ വീടുകളും പശു, അതുപോലത്തെ ഇവരുടെ പണിയായുധങ്ങളും, അങ്ങനെ ഒരുപാട് കേട്ടോ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടോ, ഗദിക ഫുഡ് കോർട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നോക്കാം എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. നല്ല തിരക്കാൻ തോന്നും കേട്ടോ. ആദ്യം ടോക്കൺ എടുക്കണം, ടോക്കൺ എടുത്തതിന് ശേഷമേ നമുക്ക് ലഭിക്കുള്ളൂ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇരുന്ന് കഴിക്കുകയും നമ്മുടെ കുറച്ച് കാഴ്ചകൾ കാണും കേട്ടോ. ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ അതൊരു ഓപ്പൺ സ്റ്റേജ് ആട്ടോ, ഓപ്പൺ സ്റ്റേജ്. അവിടെയാണ് പ്രോഗ്രാംസ് വല്ലതും ഉണ്ടെങ്കിലൊക്കെ അവിടെയാണ് നടത്താറ്. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാൻ ചെയ്യും കേട്ടോ. ഫുഡ് കോർട്ട് ഒരു ഓപ്പൺ സ്പേസാണ് ഫുഡ് കോർട്ട്. ഇവിടെ നോക്കിയാൽ എല്ലാ കാഴ്ചകളും കാണാം. അവിടെ ഭക്ഷണം കഴിക്കുകയും കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യാം. മഴ ചെറുതായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളേതായാലും ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. ഫുഡ് കോർട്ട് ഭയങ്കര തിരക്കാണ്, മഴ കാരണം എല്ലാവരും കയറിയിരിക്കുന്നുണ്ട്. പറഞ്ഞ ഓപ്പൺ സ്റ്റേജാണിത്. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ മഴയൊന്നും വകവെക്കാതെ ആൾക്കാർ ഫോട്ടോ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കട്ടോ. മഴയത്താണ് എല്ലാവരും ഫോട്ടോ ഷൂട്ട് നടത്തുന്നത്. നമുക്കിനിത് അവിടെ എത്തണം. അതാണ് ഇവരെ വീടുകൾ. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വഴിയുള്ളത്. അതിലൂടെ നടന്ന് വേണം അപ്പുറത്ത് പോകാൻ. ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും സാരമില്ല, നമുക്ക് നമ്മുടെ ദൗത്യം ഏതായാലും നിറവേറ്റാനുണ്ട്. ഓക്കെ, കൂടെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ടോ. കൂടെ മൂടി കിട്ടോ നമ്മുടെ വീട്ടിലൊക്കെ. വംശീയ വൈദ്യ ചികിത്സാ ക്യാമ്പാട്ടോ. നമ്മുടെ വൈദ്യരുടെ പേരും നമ്പറും കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ എല്ലാ പച്ചമരുന്നും വെച്ചിട്ടുണ്ട്. വൈദ്യരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ ഒരു നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ വാങ്ങാൻ പറ്റുന്നതാണ് ചെടികൾ. വിൽപ്പന കേട്ടോ. കുടുംബശ്രീൻ്റെ ഓക്കെ ഓക്കെ. കുടുംബശ്രീക്കാർ നടന്ന ഇതാട്ടോ, നഴ്സറിയാണ്. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നോക്കിയിട്ട്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് കോട മൂടിയിരിക്കുകയാണ്.
കൂടെ മൂടിയിട്ടൊന്നും കാണാനില്ല പറ്റത്തില്ല കേട്ടോ. സിവിടെ നിന്ന് കഴിക്കണോ ഭക്ഷണം കഴിക്കണോ? ഇവിടെ കഴിക്കണം കഴിക്കാം. ഇവിടെ കുടുംബശ്രീ വയനാട് ഗോത്രശ്രീ ട്രൈബൽ കഫ്റ്റേരിയാണ്. സമയം ഒരു മണി കഴിഞ്ഞിട്ടോ, ഭക്ഷണത്തിൻ്റെ സമയമാണ്. ചോറ് ചോറും കറികളും. ഇതെന്താ പെപ്പർ ചിക്കനാണത്? പെപ്പർ ചിക്കനാ ഇത്? വനറാണി. ഓ ഓക്കെ ഓക്കെ. സ്പെഷ്യൽ സ്പെഷ്യൽ കൂട്ടാണല്ലേ? ഓക്കെ. വനറാണി എന്ന് പറഞ്ഞൊരു ചിക്കൻ്റെ കൂട്ടാട്ടോ, സ്പെഷ്യൽ ഇതാണ്. ഭക്ഷണത്തിൻ്റെ റേറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. നവരക്ഷണ കാപ്പി വനറാണി 200 രൂപയാണ്. ചിക്കൻ പാഴ്സ്, നല്ല തിരക്കാട്ടോ. അപ്പം ഭക്ഷണത്തിന് ഉച്ചഭക്ഷണ സമയമാണ്, നല്ല തിരക്കാണ് ഇപ്പോൾ. നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടോ. ഇവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. നല്ല തിരക്കാണ്, ബിരിയാണി വരുന്നവരെ കാത്തിരിക്കുകയാണ്. നല്ല കോടമഞ്ഞാട്ടോ, കോടമഞ്ഞ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല തണുപ്പുണ്ട്, കോടമഞ്ഞുണ്ട് കേട്ടോ. അല്ല നമുക്ക് കുറച്ച് കാഴ്ചകളും ഉണ്ട്, അതും കൂടെ കണ്ടോക്കാം. വിവിധ രീതിയിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ നൽകണം കേട്ടോ. ഇവിടുത്തെ വീടുകളൊരു പ്രത്യേകത ഉണ്ടോ, ഇതെല്ലാം പുല്ല് മേഞ്ഞതാട്ടോ. പുല്ല് മേഞ്ഞ് ശരിക്കും അവരുടെ ആദിവാസികളുടെ തനതായ രീതിയിലാണ് ഇവിടെയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഏത് ഏത് ഗോത്രമാണ് നിങ്ങൾ? കുറച്ച് ആദിവാസികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ ഇവിടുത്തെ നിർമ്മിതി ഇതാണ്ടോ. മുഗൾ വശമാണത്, മുഗൾ വശമാണത്, പനമ്പോണ്ടാണ് മേഞ്ഞുള്ളത്. ഹായ് ഹായ് ഹായ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല മഴയുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്.
പെട്ടെന്ന് വെയിൽ വരും കേട്ടോ, അതുപോലെ തന്നെ മങ്ങിപ്പോവുകയും ചെയ്യും, പെട്ടെന്ന് കോട വന്ന് മൂടുകയും ചെയ്യും. ഇപ്പം ഈ ഇപ്പോഴത്തെ ഈ കാഴ്ച കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മൂടിപ്പോട്ടോ. പണ്ടിപ്പോൾ നല്ലൊരു തെളിച്ചു വന്നില്ലേ. പെട്ടെന്നാണ് തെളിഞ്ഞത് കേട്ടോ, കൂടെ ഇങ്ങനെ മയുന്നോട് തെളിഞ്ഞു വരും. അപ്പോൾ പെട്ടെന്ന് കൂടെ മാറിട്ടോ, മാറിയപ്പോൾ ശരിക്കെല്ലാം തെളിഞ്ഞ് കാണാൻ തുടങ്ങി. ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ അവിടെ. വീടേക്ക് ഒരു ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ, കോടമഞ്ഞാണ്. എന്നാലും കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല ചൂടെന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല കാലാവസ്ഥയാണ് ഇവിടെ. തണുപ്പും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് തിരിച്ചു പോകാനുള്ള തിരക്കാട്ടോ. ജീപ്പോടെ വന്നിട്ടുണ്ട്, നമുക്കിനി ടോക്കൺ അനുസരിച്ചായിരിക്കും തിരിച്ചു പോവുക. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാണ്. ഇപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ, അതുപോലെ കമൻറ്റും ചെയ്യണം. ഓക്കെ, താങ്ക് യു.